അല്ലേ എന്തായിരുന്നല്ലേ നിങ്ങളുടെ വീട്ടിൽ ഭയങ്കര വേണമായിരുന്നല്ലോ. ഓ, ഞങ്ങളുടെ അച്ചാച്ചി വെറുതെ ഇരിക്കുമല്ലേ വീട്ടിൽ. പുള്ളിക്ക് ഒരു സെക്യൂരിറ്റി ജോബിന് വേണ്ടി ഞാൻ ഒരു അപേക്ഷ അയച്ചായിരുന്നു. എൻ്റെ കാർഡ് ഇന്നലെ വന്ന്, അതും പറഞ്ഞുകൊണ്ട് എന്നാ ബഹളമായിരുന്നു അറിയാവോ? എന്തുവാണ് ജോലി കിട്ടിയെന്ന് പറഞ്ഞുള്ള കാർഡാണ് വന്നേ? അല്ലടാ, 75 വയസ്സായി, റിജക്റ്റ് ആയെന്നും പറഞ്ഞിട്ടുള്ള കാർഡാണ് വന്നത്. പിന്നെ അവർ ചോദിക്കുവാ, ഞങ്ങൾ ഒരു തവണ ഇൻഫോം ചെയ്തതല്ലേ, പിന്നെ എന്തിനാണ് നിങ്ങൾ ആഴ്ചയാഴ്ച ഇങ്ങനെ അപേക്ഷ അയക്കുന്നത്? ഇനി അങ്ങനെ അപേക്ഷ അയച്ചാൽ അവർക്ക് അവരുടെ അഡ്രസ്സ് മാറ്റാൻ നിർവാഹമില്ലെന്ന് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നു. എന്തോന്ന് വെച്ചേ, എൻ്റെ അപ്പൻ 77 കഴിഞ്ഞു. അയ്യോ, ഞങ്ങളുടെ വീട്ടിൽ മാത്രമല്ലല്ലോ ബഹളം, നിങ്ങളുടെ വീട്ടിലും ഭയങ്കര ബഹളമായിരുന്നല്ലോ. എന്തല്ലേ, എന്ത് വരും? ഓ, ഒന്നും പറയണ്ടടാ. മറ്റേ നമ്മളോട് പഠിച്ച മറ്റേ ദീപു ഇല്ലേ, ആ അവനൊരു ടൂറിസ്റ്റ് ബസ് മേടിച്ചു, അന്ന് തൊട്ട് വീട്ടിൽ കിടന്ന് ഉറങ്ങാൻ പറ്റുന്നില്ല. നിങ്ങളുടെ വീടിൻ്റെ ഫ്രണ്ടിലാണ് ഇടുന്നേ? ഭയങ്കര ശബ്ദമായിരിക്കും ഇല്ലേ. അതല്ലടാ, അവൻ നമ്മളോട് പഠിച്ചല്ലേ, അവനൊരു വലിയ ബസ് മേടിച്ചു. നീ എന്തോ കുന്തം മേടിച്ചു എന്നാ ചോദിക്കുന്നത്? നിനക്ക് ബസ് വേണോ? കിട്ടിയാൽ കൊള്ളാം. ബാ, ജംഗ്ഷൻ വരെ പോവാം. പന്തള സൈഡിലോട്ട് പോകുന്ന എല്ലാം നിന്റെ, മാവേലിക്കിന്റെ മൊത്തം എന്റെ. കടുവയ്ക്കൽ എങ്ങോട്ട് പോയാലും എന്റെ. രഘു, കുരുവി രഘു. പുറകെ വരുന്നത് വെട്ടോത്തി വേണു. എടേ, കുരുവിയുടെ പെങ്ങളെ നമ്മുടെ ഗിരീഷ് അടിച്ചോണ്ട് പോന്നെ. ആണോ? എടാ ഗിരീഷ് പുരുഷോത്തമ, പട്ടി ഇറങ്ങി വാടാം, ഇറങ്ങി വാടാം പട്ടി. ഗിരീഷ് പുരുഷോത്തമ, ഞാൻ എന്തിനാ ഗിരീഷ് പുരുഷോത്തമ, ഗിരീഷ് പുരുഷോത്തമ എന്ന് വിളിക്കുന്നത്? ഗിരീഷ് എന്നാ വിളിച്ചാ പോരെ. അയാൾ ഗുണ്ടയാണെങ്കിലുണ്ടല്ലോ, പഴയ CBSE മാലിക്കര ബിഷപ്പ് മൂറിലാ പഠിച്ച, എല്ലാരും ഫുള്ള് എമ്മേ വിളിക്കത്തുള്ളൂ. അണ, എന്തുണ്ട പ്രശ്നം? നീയാണോ ഗിരീഷ് പുരുഷോത്തമൻ? ഇത് വേറെ ഏതോ പുരുഷോത്തമൻ. സോറി അണ, അവനൊന്നും ചെയ്യരുതെന്ന്. ഞാൻ അവനെ ഒന്നും ചെയ്യരുതല്ലേ. എന്റെ പെങ്ങൾ സുമതി കയറ്റി എഴുതി എഴുത്ത, ഞാനൊന്ന് വായിക്കാം. പ്രിയ ഏട്ടന്, ഞാൻ സുമതി കയറ്റി. ഞാൻ സ്റ്റിച്ചിങ് പഠിക്കാൻ വരുന്ന കടയുടെ അവിടെ ടച്ചിങ്സ് മേടിക്കാൻ വരുന്നതായിരുന്നു ഏട്ടൻ. പേട്ടൻ ചേട്ടൻ, എൻ്റെ സ്റ്റിച്ചിങ് വളരെ ടച്ചിങ് ആയിട്ട് തോന്നുന്നു. അങ്ങനെ ചേട്ടൻ ടച്ചിങ് നിർത്തി എൻ്റെ സ്റ്റിച്ചിങ്ങിലാക്കി കോൺസെൻട്രേഷൻ. അങ്ങനെ ഞങ്ങൾ പോകുന്നു, ഞങ്ങളെ നോക്കണ്ട. എടാ ഗിരീഷ് കങ്ങാതര പട്ടി, എടാ ഗിരീഷ് കങ്ങാതര പട്ടി, ഇറങ്ങി വാടാം. അണ്ണാ, പ്രശ്നം ഉണ്ടാകലാണ്. എല്ലാം ശരിയാവണ. എവരിത്തിങ് ഇസ് നോട്ട് പെർമനന്റ് എന്നല്ലേ ഇല്ലേ? എവരിത്തിങ് ഇസ് നോട്ട് പെർമനന്റ്. പിന്നെ പെർമനന്റ് മാർക്കറൊക്കെ മൂഞ്ചാരുണ്ടാക്കിയാണോ? മാറണം. നിന്ന് സന്തോഷ് ജോർജ് കൂടെ അങ്ങനെ കളിച്ചാ ഒരു രൂപ പോലും പ്രതിഫലം മേടിക്കാൻ നിന്റെ കൊടലേ എടുക്കും. ഇതുപോലെ കത്തിക്ക് ഒരു വര പറഞ്ഞിട്ട് അവന്റെ പുക്കിലിന്റെ അവിടെ ഒരു ചിരട്ട വെച്ച് കൊടുത്തോണ്ടല്ലോ, 5 മിനിറ്റ് കൊണ്ട് നിറയും. പുരുഷോത്തമ, നീ തീർന്നടാ. സുമതി, താഴെ വെച്ച ഇൻസ്റ്റഗ്രാമിൽ കയറും, തല വെച്ച സ്നാപ്ചാറ്റിൽ കയറും എന്ന് കരുതി. ഈ തോളത്ത് വെച്ചല്ലേ ഏട്ടത്തിന്റെ വളർത്തിയത്? എന്നിട്ട് ആ ഏട്ടന്റെ തോളത്തിൽ നിന്ന് നീ ചെവി നിന്നില്ലേടി. സുമതി ചേച്ചി നോൺ വെജ് അല്ലേ? എടാ ഗിരീഷ, നിന്റെ കുടുംബത്തിന്റെ ഒരാള് മോശമായിട്ട് കാര്യം പറയുമ്പോഴാണ് അവൻ്റെ ദുർവക്കരടി. ഹലോ, ആ സാറേ, ആ ഇപ്പം തന്നെ വരാം സാറേ. ആരാ? സ്റ്റേഷനിൽ നിന്ന്. എന്തായാലും നമ്മളെല്ലാം കൂടി ചെല്ലേ. എൻ്റെ ഒപ്പം ഷൂ ആ, നീ പോയിട്ടാ മതി. കൊച്ചിന്റെ അച്ഛനും അമ്മയും ഗൾഫിലാ, ഞാനും അതിനെ നോക്കുന്നെ. നിന്റെ കയ്യിലൊരു കളിപ്പാട്ട വരുന്നു, ഉമ്മ രണ്ടെ തല്ലി പൊട്ടിച്ചു, ഇപ്പൊ ഒന്നും കഴിക്കുന്നുമില്ല, കരച്ചില്ലേ. കൊച്ചിന്റെ കളിപ്പാട്ട് സംസാരിച്ചോറുണ്ടോ? ഉച്ചക്ക് കഴിക്കത്ത് ഞാൻ തീറ്റിക്കാടാ ചോറ്. തിരിച്ചു കൈമണിയോ? സാറ് വിജിലൻസ് സാർ പിടിച്ചിട്ട് 2 ദിവസമല്ലേ ആയുള്ളൂ. അതല്ലേ മറ്റേ സിംഗാരി മേലക്കാരെ പിടിച്ചില്ല. കൈമണി അതെടുത്തോണ്ട് ചോറ് മേടേ കൊടുത്ത്, മണി മേടേ കൊടുത്ത്. സാറേ ഒരു മിനിറ്റ് കൊടുക്കാമേ, ചോറ് കൊടുക്കും. അടിക്കടാ കുറങ്ങിനെ പോലെ അടിക്കടാ. കീ കൊടുക്കണം. കൊടുക്കടാക്കി. നീ ഇല്ലേ കീ ഉയർത്തി ഇവിടെ കൊണ്ടുവരും ചെയ്യിക്കുന്നു. കൊടുക്കടാക്കി അടിക്കടാ. മോനെ ഇനി ചോറ് വേണോ? അതെ കൊടുക്കടാക്കി.
അടുത്ത രണ്ടാഴ്ച രണ്ടുപേര് ഡെയിലി ഇവിടെ ഒപ്പിട്ടോളൂ. സാറേ ഞങ്ങൾ ഇവിടെ കാണത്തില്ല, ഇലക്ട്രിക്കൽ സൈൻ ഇട്ട് വാട്സപ്പ് ചെയ്താൽ മതി. ഇല്ലടാ, നിനക്ക് ഞാൻ ഇനി ഗ്രൂപ്പ് ഉണ്ടാക്കാം വാട്സപ്പിൽ. അല്ല സാറേ, എൻ്റെ ഒപ്പം ഷൂ ആണേ, ഒരു ഷൂ ഇടാൻ രണ്ട് ഷൂ ഇട്ട് ഉടമ്പറ വരേണ്ട കാര്യമില്ലല്ലോ. ഒരു കണക്കിന് നോക്കുമ്പോൾ കാര്യമായി, നീ ആ കൊരങ്ങച്ചനെ തല്ലിപ്പൊട്ടിച്ചത്. പകരം അപ്പുറത്തിരുന്ന JCB കാണോ നീ തല്ലിപ്പൊട്ടിച്ചിരുന്നെങ്കിലും.